നമസ്കാരം. എല്ലാ ജനയുഗം പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പം നമുക്ക് ഈ ലോക്ക്ഡൌൺ കാലത്തും ഇത് വീട്ടിലിരുന്ന് തന്നെ ഓണം ആഘോഷിക്കാനാണ് നമ്മുടെ എല്ലാവരുടെയും തീരുമാനം. ഈ മഹാമാരി കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുക എന്നത് എല്ലാ കേരളീയരുടെയും ഒരു ആഗ്രഹം. കാരണം ഒരു വർഷത്തെ നീണ്ട ആഗ്രഹത്തിന് കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലോട്ട് ഓടിയെത്തുന്നത് പായസം എന്ന് പറയുന്ന മധുര വിഭവമാണ്. അപ്പം സാധാരണ ഓണത്തിനൊക്കെ നാം കടല പായസവും അടപ്പായസം പാൽപ്പായസമൊക്കെയാണ് വെക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് പൈനാപ്പിൾ പായസം വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു വിഭവമാണ് പൈനാപ്പിൾ. അപ്പം ഈ പൈനാപ്പിൾ കൊണ്ട് എങ്ങനെ ഒരു നമുക്ക് പായസം വെക്കാമെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായ സാധനം ഒരു ഒന്നൊന്നര കിലോ വലിപ്പമുള്ള ഒരു പൈനാപ്പിളാണ്. ആ പൈനാപ്പിളാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെയ്യ്, ശർക്കര, ചവ്വരി വേവിച്ചത്, പാല്, മൂന്ന് പാലെടുക്കണം. ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, പിന്നെ ഇത് നമുക്ക് അതിന് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരി, പിന്നെ ഏലക്കപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്കിതിന് ആവശ്യമുള്ള സാധാരണ പായസം വയ്ക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പൈനാപ്പിളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പായസം വയ്ക്കാൻ ആരംഭിക്കാം. ആദ്യമായിട്ട് ഇത് അതിനുള്ള ഉരുളി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം ഉരുളി ചൂടായി, അതിനുശേഷം നമുക്കിതിലോട്ട് ഇത് ഇത് വേവിക്കാനുള്ള നെയ്യിൽ ആദ്യം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരാം. നെയ്യ് ചൂടായി, ഇതിലോട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ഈ നെയ്യിൽ തന്നെ എല്ലാം അങ്ങ് ചെയ്യാമെന്ന് കരുതിയാണ്. വേറെ എല്ലാ പാത്രത്തിലും കൂടെ നെയ്യ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ബാക്കി പൈനാപ്പിൾ വഴറ്റിയെടുക്കാം. ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആ ഒരു അംശം എല്ലാം അതിൽ പിടിച്ചതിന് ശേഷം നമുക്കൊരു 100 ഗ്രാം നെയ്ത് ഒരു 1.5 കിലോ പൈനാപ്പിളുണ്ട്. അപ്പോൾ അതിന് ഒരു 100 ഗ്രാം നെയ്യ് ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ 2 സ്പൂൺ നെയ്യ് ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ബാക്കി നെയ്യ് ഒഴിക്കാം. ഒരു 10-20 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടാനായിട്ട്. ഏതാണ്ട് വെള്ളമെല്ലാം വറ്റി വരണമുണ്ട്. ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത് 1 സ്പൂണ് നെയ്യും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതൊന്ന് വെന്ത് ബ്രൗൺ കളർ ആവണം, എങ്കിൽ എന്നാലും ഇത് നല്ല പാകമായിട്ടൊന്ന് കിട്ടുള്ളൂ. കാരണം ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ടത് കൊണ്ട്, ഇല്ലെങ്കിൽ ഒരു നമ്മൾ കുടിക്കുമ്പോൾ നമുക്കൊരു പച്ച ചതയ്ക്കുമ്പോൾ തോന്നും. അപ്പം നന്നായിട്ടിത് ബ്രൗൺ കളറായിട്ട് വരണം നെയ്യിൽ കടന്ന്. നമ്മുടെ പൈനാപ്പിൾ വെന്ത് അതിൻ്റെ ആ നെയ്യിൽ കിടന്ന് വെന്തതിൻ്റെ നിറമൊക്കെ മാറി, നമുക്കിനി ഇതിലോട്ട് ആവശ്യമായ ശർക്കര പാവ് കാച്ചി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിളിന് മധുരം ഉള്ളതാണ്, എന്നാലും നമുക്ക് അതനുസരിച്ച് ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ശർക്കരയാണ് എടുത്തത്. ശർക്കര എല്ലാം നമുക്ക് വേണ്ട, കാരണം പൈനാപ്പിളിൻ്റെ ഒരു മധുരം ഉള്ളതാണ്. പായസത്തിന് നമുക്ക് ശർക്കര എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. അതുകൊണ്ട്
അപ്പോൾ ഇനി ഇത് നമുക്ക് ആ നെയ്യിൽ കുറച്ച് നേരം ഇതിനെ ഒന്ന് വഴറ്റി കുറച്ച് വറ്റിച്ചെടുക്കണം. എന്നിട്ടാണ് നമുക്ക് അടുത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. ആ ശർക്കര ഒരു ഇത് നെയ്യ് ഇത് പൈനാപ്പിളും ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നേരത്തെ വേവിച്ച് വെച്ചത്. കാരണം ഇത് പൈനാപ്പിൾ മാത്രമാകുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു തിക്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഒരു 150 ഗ്രാം ചവ്വരി വേവിച്ചതാണ്. ഇനി നമുക്ക് ഇത് വേകാനായിട്ട് ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ 3-ാം പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ആ ചവ്വരിയും പൈനാപ്പിളും ശർക്കരയെല്ലാം വെന്ത് കുറുകിയത് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പായസം ഏതാണ്ട് പാകമായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മറ്റ് പായസം വെക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് റെഡിയാവുന്നതാണ്. കാരണം നമ്മൾ അടയൊക്കെ ആണെങ്കിൽ അട വേവിച്ച് ഊറ്റി തണുപ്പിച്ച് അതുകൊണ്ട് കടലയാണെങ്കിലും നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് ഇത് അങ്ങനെയല്ല. നമുക്ക് ആ നെയ്യിൽ തന്നെ നമുക്ക് ഇത് വഴറ്റിയെടുത്ത് പെട്ടെന്ന് നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഈ പായസം നമുക്ക് റെഡിയാക്കുന്നതാണ്. കാരണം നമ്മൾ പിള്ളേർക്കൊക്കെ ഒരു മക്കൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും. കാരണം അവർ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ആ പൈനാപ്പിളിൻ്റെ ഒരു പുളിപ്പും മധുരവും ശർക്കര എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് പായസം പാകമായി നമുക്കിനി 1-ാം പാൽ ഒഴിക്കാം ഇതിലോട്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം നമുക്ക് ഇത് വെക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പായസം പാകമായി. നമുക്കിനി ഇത് ടേസ്റ്റ് നോക്കാം. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് എൻ്റെ മോനെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഒരു 10-12 ഐറ്റംസ് ചെയ്തു, എല്ലാവരും കണ്ടു, വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഓണത്തിന് ഇങ്ങനെ ഒരു വെറൈറ്റി പായസം വെക്കാൻ തന്നെ എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വെറൈറ്റി പായസം, കാരണം കുട്ടി നമ്മളിത് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലവർ, പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവർ വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പായസം വെച്ചു കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതനുസരിച്ചാണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം പായസം ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ടേസ്റ്റർ തന്നെ വിളിക്കാം. ചൂട് പായസം കൊള്ളാം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം എന്ന് പറയുന്നത്.
ഈ ഇതെല്ലാവരും ചെയ്തു നോക്കണം. അപ്പം നമ്മുടെ ഈ ഓണത്തിന് നമുക്കിങ്ങനെ ഒരു ഒരു പുതിയൊരു വിഭവം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സമയമുണ്ട് നമ്മൾ. കാരണം നമ്മുടെ ഓണം നമ്മുടെ വീടിനകത്ത് തന്നെ ഇരുന്ന് ആഘോഷിക്കാനാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണം നമുക്ക് വളരെ ലളിതമായി ആഘോഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ജനയുഗത്തിലെ ജനയുഗം പ്രേക്ഷകർക്ക് നമ്മുടെ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ജനയുഗ ഓണിൻ്റെയും ഓണാശംസകൾ. എല്ലാവരും സുരക്ഷിതരായി അവരവരുടെ വീടുകളിലിരുന്ന് ഇത്തവണത്തെ ഓണം നമുക്ക് ലളിതമായിട്ട് ആഘോഷിക്കാം. നമസ്കാരം.